വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പോക്സോ കേസിൽ മകനും നടനുമായ ശ്രീജിത് രവി അറസ്റ്റിലാകുമ്പോൾ പിതാവ് സിനിമാ താരവും ബിസിനസ്സുകാരനുമായ ടി ജി രവി വിദേശത്തായിരുന്നു. ബന്ധുക്കളാണ് വിവരം ടി ജി രവിയെ അറിയിച്ചത്. വിവരമറിഞ്ഞപ്പോൾ തന്നെ ടി ജി രവി തന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷക സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് ജാമ്യ സാധ്യത ആരാഞ്ഞു. ഇതിനെ തൃശൂർ കോടതി ജാമ്യം നിഷേധിച്ച വാർത്തയും രവി അറിഞ്ഞു. അങ്ങനെയാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക് പോകാൻ ഏർപ്പാടാക്കിയത്. ഇതിനിടെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ആഫ്രിക്കയിൽ നിന്നും വിമാനം കയറിയ ടി ജി രവി ഇന്നലെ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തി. അവിടെ നിന്നും നേരെ പോയത് വിയൂർ ജില്ലാ ജയിലിലേക്കായിരുന്നു. അവിടെ എത്തി നടപടികൾ പൂർത്തിയാക്കി മകനെ കണ്ടപ്പോൾ ടി ജി രവി വിതുമ്പി. ഇരുവരുടെയും കണ്ണു നിറഞ്ഞു. സിനിമ പോലും തോറ്റുപോകുന്ന വൈകാരിക രംഗങ്ങൾക്കാണ് ജില്ലാ ജയിൽ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. മരുമകളെയും കൂട്ടിയാണ് ടി ജി രവി ജയിലിലെത്തിയത്. ജയിലിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം മകന്റെ കേസ് സംബന്ധിച്ച ചില അഭിഭാഷക സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിച്ചു. മകന്റേത് അസുഖമാണെന്ന് അറിയാവുന്ന രവി ചില ഡോക്ടർമാരുമായും സംസാരിച്ചു. സിനിമയ്ക്കപ്പുറം തൃശൂരിലെ ബിസിനസ് രംഗത്തെ അധികായകനാണ് ടി ജി രവി. തൃശൂർ നഗരത്തിൽ രാഷ്ട്രീയത്തിനതീതമായി വലിയ സൗഹൃദത്തിനുടമ കൂടിയാണ് 70s സിനിമയിലെ ഈ പ്രതിനായകൻ. ആഫ്രിക്കയിൽ പേപ്പർ റീസൈക്ലിംഗ് മേഖലയിൽ ഒരു കമ്പനി ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കാണ് ടി ജി രവി വിദേശത്ത് പോയത്. അവിടെയുള്ള മറ്റൊരു മകനൊപ്പം ആഫ്രിക്കയിലും ബിസിനസ് രംഗത്ത് തേരോട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ശ്രീജിത് രവിയുടെ അറസ്റ്റ് വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി തിരിക്കുകയായിരുന്നു. അതേസമയം ശ്രീജിത് രവി ഇന്നലെ ജയിലിൽ നിന്ന് നൽകിയ ഭക്ഷണം കഴിച്ചു. വാർഡന്മാരോട് സംസാരിച്ചു തുടങ്ങി. മാനസിക അസ്വാസ്ഥ്യത്തിന് കയ്യിൽ കരുതിയിരുന്ന ഗുളിക കഴിച്ചു. ജയിൽ ഡോക്ടറെയും മാനസിക രോഗ വിദഗ്ധനെയും ഇന്നലെ കണ്ടില്ല. മറ്റു പ്രശ്നങ്ങളില്ലാത്ത സ്ഥിതിക്ക് ഡോക്ടറെ കാണേണ്ടതില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. ഇന്നലെയാണ് കേസിൽ ജാമ്യം തേടി ശ്രീജിത് രവിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ശ്രീജിത് രവി ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. തന്റേത് സ്വഭാവ ദൂഷ്യമല്ല, അസുഖമാണെന്നും 2016 മുതൽ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയിലാണെന്നുമാണ് ശ്രീജിത് രവി ഹർജിയിൽ പറയുന്നത്. തുടർച്ചയായ ജയിൽവാസം ആരോഗ്യം മോശമാക്കുമെന്നും ഹർജിയിൽ പറയുന്നു. നടൻ ശ്രീജിത് രവിയെ വ്യാഴാഴ്ച വൈകുന്നേരമാണ് തൃശൂർ വെസ്റ്റ് പോലീസ് വിയൂർ സബ് ജയിലിൽ എത്തിച്ചത്. ജയിൽ നടപടികൾ പൂർത്തിയാക്കി സൂപ്രണ്ടിന് മുന്നിൽ എത്തിച്ചപ്പോഴേക്കും ശ്രീജിത് രവി പൊട്ടിക്കരഞ്ഞു. താൻ 3 ദിവസമായി മരുന്നു കഴിക്കുന്നില്ലെന്നും മാനസിക പ്രശ്നമുണ്ടെന്നും അബദ്ധം പറ്റിയതാണെന്നും ശ്രീജിത് രവി കരഞ്ഞു പറഞ്ഞു. ഇതിനിടെ സൂപ്രണ്ടും മറ്റു ജയിൽ ജീവനക്കാരും ആശ്വസിപ്പിച്ചുവെങ്കിലും ശ്രീജിത് കരച്ചിൽ നിർത്തിയിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.